ബാബാസ് കുസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബാബാ റോയി. ദേ ഇത് ഈ ചിക്കൻ പീസസ് കണ്ടോ, ഈ ചിക്കൻ പീസസ് നമ്മൾ KFC സ്റ്റൈലിൽ ഒന്ന് വറുത്തെടുക്കാൻ പോവുക. അതിൽ ചെയ്യാൻ പോകുന്ന എങ്ങനെയൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കണേ. ആദ്യമായിട്ട് ഇതേ ഒരു പാത്രം എടുത്ത് വെച്ചു. ഈ പാത്രത്തിനകത്തോട്ട് ഇതേ ഒരല്പം മഞ്ഞൾപൊടി, ഇത്രയും കുരുമുളക് പൊടി, ഇഞ്ചിയുടെ പേസ്റ്റ്, വെളുത്തുള്ളിയുടെ പേസ്റ്റ്. വെളുത്തുള്ളി ഇച്ചിരി തോനെ ഇട്ടോണം, നല്ലതാണ് കേട്ടോ. ഒരു ഇത്രയും നാരങ്ങ നീര്, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ ഉപ്പ്, ഇത്രയും കൂടെ നമുക്ക് ആദ്യം വെള്ളത്തിലൊഴിക്കാം. വെള്ളം കുറച്ച് തോനെയും കൂട്ടി ഒഴിക്കണം. ഒരു പ്രത്യേക രീതിയിൽ അത് വറുത്തെടുക്കാൻ പോകുന്നു, നോക്കിക്കോണേ. ഇങ്ങനെ മസാല കൂട്ടി ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ചിക്കൻ പീസസ് എടുത്തിടാം. അല്ലെങ്കിൽ നമ്മൾ ആ ചിക്കൻ പീസസിനകത്തോട്ട് നമ്മൾ ഉപ്പിടുമ്പോൾ അത് കറക്റ്റായിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. പിന്നെ നമ്മൾ പൊരിച്ചെടുക്കുമ്പോഴായിരിക്കും നമുക്ക് ആ ഡൗട്ട് വരുന്നത്. ഇതിനകത്തോട്ട് സോസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സോയാ സോസ് ഉണ്ടെങ്കിൽ ഒരല്പം ഒഴിച്ചാൽ നല്ലതാണ് കേട്ടോ. ഇപ്പം ഞാൻ നാരങ്ങാ നീര് ഒഴിച്ചില്ലേ, നാരങ്ങാ നീരില്ലെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് തൈര് ഒഴിച്ചാലും മതി. ഇനി നമുക്കത് ഉപ്പൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ എല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട് ഇതേ. ഇപ്പം നമ്മൾ കലക്കി എടുത്തപ്പോൾ ഇങ്ങനെയായി കണ്ടോ. ഇനി നമുക്കത് ഓരോ പീസസ് എടുത്ത് ഇതിനകത്തോട്ട് ഇടണം, വൃത്തിയായിട്ട് അതിലങ്ങ് പിടിക്കണം. എന്നിട്ട് ഇതേപോലെ നമുക്ക് ഇത് അടച്ചെടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കണം, ഒരു രാത്രി ഫുള്ളിരിക്കണം. നമ്മൾ ആ ചിക്കൻ ഒരു രാത്രി ഫുൾ ആ ഗ്രേവിയിൽ മുക്കി വെച്ച ചിക്കനാണ് നമ്മളെടുത്ത് കണ്ടോ. ആ പീസസിനെ നമ്മളതിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചത്തി എന്തെങ്കിലും വെച്ചൊന്ന് കുത്തുന്നുണ്ട്. ഇതെന്നാ നമ്മളിഞ്ഞ് മുക്കാൻ പോകുന്ന ഇതെല്ലാം ഇതിനകത്ത് പിടിക്കണം. ജ്യൂസി ആയിട്ടുള്ള KFC ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം നമ്മളതൊന്ന് പോന്തിയെടുത്ത് ഇനി നമ്മൾ ഈ ഓരോ പീസസിനെ എടുത്ത് മൈദക്കകത്ത് മുക്കി വെക്കണം. ഇതങ്ങ് മാറ്റാം. മാറ്റിയതിന് ശേഷം ദൈവ നല്ല വൃത്തിയായിട്ട് ഇതിനകത്ത് പിടിപ്പിക്കണം. നല്ല വൃത്തിയായിട്ട് ആ മൈദ എല്ലായിടും അതിൽ പിടിക്കണം. അങ്ങനെ പിടിച്ചതിന് ശേഷം അങ്ങോട്ട് നീക്കി വെക്കാം. ഇനി ചെയ്യുന്നത് എന്താന്ന് നോക്കണേ. ഇത് നമ്മൾ ആ പീസസ് എടുത്തത് ഈ പാത്രത്തിൽ വെള്ളമാണ്. വെള്ളത്തിനകത്ത് ഞാനല്ലേ വെള്ളം ചോന്നുവെന്ന് അരിപ്പ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ദേ ഈ ചിക്കൻ പീസസ് എടുത്ത് ഇങ്ങനെ വെക്കുക വെള്ളത്തിനകത്ത്. അതെല്ലാം അതി ഡിപ്പാവും ആണോ. ഇതങ്ങോട്ട് നീക്കിയതിന് ശേഷം നമുക്ക് അതിനെ ഈ പ്ലേറ്റിലോട്ട് ഇങ്ങനെ എടുക്കാൻ പോവാം ഞാൻ. ആ വെള്ളത്തിനകത്ത് നിന്ന് ഒരു മിനിറ്റ് നമ്മൾ ആ വെള്ളത്തിൽ വെച്ചു. വെള്ളത്തിൽ നിന്ന് നമ്മൾ അതിനെ ഇഞ്ഞ് എടുക്കുക. നമ്മൾ ഇത് വെച്ചു, എന്നിട്ട് ആ വെള്ളം നമ്മളങ്ങ് മാറ്റി. മാറ്റിയതിന് ശേഷം ഇങ്ങോട്ടൊന്ന് മാറ്റിയേക്കാവുന്ന കൂടെ, എന്നിട്ട് ആ ബൗളെടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് അതിനകത്തോട്ട് വീണ്ടും നമ്മൾ ഈ ചിക്കൻ പീസസിനെ നല്ല വൃത്തിയായിട്ട് ഡിപ്പ് ചെയ്യുന്നു. ആ ഡിപ്പ് ചെയ്തതിന് നമ്മൾ കണ്ട് അടുത്ത ബൗളിലോട്ട് നമുക്ക് ആ ഡിപ്പ് ചെയ്തത് നമുക്ക് മാറ്റിയേക്കാം. വൃത്തിയായിട്ട് മുക്കി വെക്കണം വീണ്ടും. എണ്ണ ചൂടായി. ഇനി നമുക്ക് ഈ ചിക്കൻ പീസസ് ഇതിനകത്തോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനകത്ത് നല്ല ജ്യൂസി ആയിരിക്കും, അരപ്പൊക്കെ നല്ലപോലെ പിടിച്ചിരുന്നത് കാരണം നമ്മൾ ഒരു രാത്രി ഫുൾ അതിലൊത്തിരിക്കുക. നമ്മൾ ഒരു മുക്കാൽ ഫ്രൈ ചെയ്തെടുത്തിട്ട്
ഞാൻ വീണ്ടും ഒന്നും കൂടെ പൊരിക്കുന്നുണ്ട് വേറൊരു സാധനത്തിൽ മുക്കി. അപ്പം നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ഇത് ശ്രദ്ധിച്ച് കാണണം. താഴെ ഒരു 10-20 മിനിറ്റ് വേവണം കേട്ടോ. അല്ലെങ്കിൽ അതിനകത്തുള്ള ചിക്കൻ പീസസ് വേവത്തുള്ളൂ. നമ്മളതിനകത്തെല്ലാം പിച്ചാത്തി വെച്ചൊന്ന് മുറിച്ചേക്കുന്നത് കൊണ്ട് ഈ ഗ്രേവി എല്ലാം അതി പിടിക്കുകയും ചെയ്യും, അകം വേവുകയും ചെയ്യും. അതിങ്ങനെ അടന്ന് മുരിയാക്കി ഇനി നമുക്ക് ചെറിയ നമ്മളതാണ് ആ ചിക്കൻ പീസസ് വറുത്ത് കോരി ആ 4 പീസും. ഇനി നമ്മൾ ഈ ചിക്കൻ പീസസിന് എന്തോ ചെയ്യാൻ പോകുമെന്ന് നോക്കണേ. അതവിടെ വെച്ചിട്ട് ഇനി മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ ഡിപ്പ് ചെയ്ത് വെച്ചിരുന്ന ആ ജ്യൂസില്ലേ, ആ ജ്യൂസിനകത്തോട്ട് നമ്മൾ ഗരം മസാല ചേർത്തിട്ടില്ലായിരുന്നേ. 1 സ്പൂൺ കോൺഫ്ലോർ ഇടുന്നു. പിന്നെ കുറച്ച് ഗരം മസാല, അത് നമ്മൾ നേരത്തെ ഗരം മസാല നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു. ഇത് നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി ആ കോൺഫ്ലോറിനെ ആ ഗ്രേവിക്കകത്തിട്ട് ശരിക്കും ഒന്ന് ഇളക്കണം. നമുക്കതിനകത്തോട്ട് വൃത്തിയായിട്ട് ഒന്നുകൂടെ മുക്ക മുക്കണം, വൃത്തിയായിട്ട് ഉരുസി മുക്കണം. ഇത് കിടക്ക അരമ്മക്കകത്തോട്ട് ഇടാം. അതൊന്ന് തിരിച്ചിടാം. നോക്കാം, ഞാനത് വൃത്തിയായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കേട്ടോ. നല്ല ക്രിപ്സിയായിട്ടുണ്ട്, ക്രിപ്സിയാണ്, പക്ഷേ അകത്ത് നല്ല ജ്യൂസായിട്ട് ഒരുക്കുക. ഇതേപോലെ ഒരു നാരങ്ങ ജ്യൂസുകൾ വെച്ച് 4 മണിക്കോ 10 മണിക്കോ ഇടയ്ക്കോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയിലൂടെയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലെ ഒരു വീഡിയോയുമായി വരുന്നവരെ ഏവർക്കും താങ്ക്സ്.